ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പൊറോട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൊറോട്ടി അല്ലെങ്കിൽ അരിപ്പത്തിരി, തേങ്ങ ചേർത്ത് അരിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അരിപ്പത്തിരി ഉണ്ടാക്കുന്നതിനായി ഇവിടെ രണ്ട് നാഴിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു കപ്പ് തേങ്ങ കൂടി ചുരണ്ടിയതെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൊടി ഒന്ന് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം നമ്മളൊരു പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിൽ നിന്നും കുറച്ച് വെള്ളം നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നന്നായി തിളച്ച വെള്ളത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുക. തീയൊന്ന് സിമ്മിലിട്ടതിന് ശേഷം നീളമുള്ളൊരു തവി ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവൊന്ന് വെന്ത് വരുന്നത് വരെ സിമ്മിലിട്ട് നല്ലതുപോലെ ഇതുപോലൊന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. നല്ലതുപോലെ വെന്ത് വന്ന മാവ് ഒരു പരന്ന ബേസിനിലേക്ക് ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് കൈകൊണ്ട് സോഫ്റ്റ് ആകുന്നത് വരെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ചൂടോടെ തന്നെ കുഴച്ചെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ മാവ് പരുവത്തിന് കിട്ടുകയുള്ളൂ. ഒത്തിരി ചൂട് കൂടുതലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈയൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ കുഴച്ച് നമുക്ക് എടുക്കാം. മാവ് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ പിന്നെയും കുഴയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കൈകൊണ്ട് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായി വന്ന മാവ് ഇതുപോലെ ബോളുകളാക്കി നമുക്ക് മാറ്റാം. ഈ ബോൾസൊക്കെ നമുക്കൊന്ന് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഒന്നെങ്കിൽ ചപ്പാത്തി പ്രസ് നമുക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. തേങ്ങ ചേർത്ത് കൊടുത്ത പത്തിരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് പരത്തുന്നതിനോടൊപ്പം നമുക്കിങ്ങനെ സൈഡ് ഷേപ്പ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ ബോൾസ് എല്ലാം ഒരു പാത്രത്തിൽ നമ്മളിവിടെ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനായി പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ പത്തിരി ഇട്ട് കൊടുക്കാം. ആദ്യത്തെ സൈഡ് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒത്തിരി ചൂട് തട്ടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പത്തിരി നല്ലതുപോലെ പൊള്ളി റെഡിയായി വന്നിട്ടുണ്ട്. പരത്തി വെച്ചിരിക്കുന്ന എല്ലാ പത്തിരിയും നമുക്കിതുപോലെ പൊള്ളിച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ പത്തിരി നമുക്ക് തേങ്ങ ചേർക്കാതെയും ഉണ്ടാക്കാം. തേങ്ങ ചേർക്കുന്നത് കൊണ്ടൊരു നല്ല ടേസ്റ്റാണ്. മുട്ടക്കറിയുടെ കൂടെയും ബീഫ് കറി, ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ് നമ്മുടെ അരിപ്പത്തിരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.